നമസ്കാരം. ബീഹാർ കഴിഞ്ഞു, ഇനി ബംഗാളാണ്. ബംഗാളിൽ നടക്കുന്ന അതിക്രമങ്ങൾ. തൃണമൂൽ നേതാവ് മമത ബാനർജി മുഖ്യമന്ത്രിയായിരിക്കുന്ന ബംഗാളിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? അവിടെ ജനങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? ജനജീവിതം എങ്ങനെയാണ് വളരെ കഷ്ടപ്പെട്ട് മുൻപോട്ട് കൊണ്ടുപോകുന്നത്? ഇവിടെ ദേശീയ മാധ്യമങ്ങളൊന്നും ഇത് കാര്യമായി റിപ്പോർട്ട് ചെയ്യില്ല. കാരണം ബംഗാളിലെ മമതയെ എല്ലാവർക്കും പേടിയാണ്. ബംഗാളിൽ അവിടെ ഒരു കാട്ടാള രാഷ്ട്രീയത്തിൻ്റെ ശംഖധ്വനികളാണ് അവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശംഖധ്വനി എന്ന് ഞാൻ പരിഹാസപൂർവ്വം പറഞ്ഞതാണ്. ശംഖിൽ നിന്ന് വളരെ മധുരമായ നാദമാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഈ പൊട്ടിയ ശംഖിൽ നിന്ന് ഉയരുന്നത് അവിടെ കൊലവിളികളാണ് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏതാണ്ട് 130-ലധികം BJP പ്രവർത്തകരാണ് കഴിഞ്ഞ 3 വർഷത്തിനിടെ ബംഗാളിൽ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. ബംഗാളിൽ ഒരു ഭരണമുണ്ടോ? അവിടെ CPM ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരെയും, കോൺഗ്രസ്സുകാരെയും BJP ക്കാരെയും, അതുപോലെ തന്നെ അന്ന് തൃണമൂലില്ല, എന്നാൽ പോലും തൃണമൂൽ പിന്നീടുണ്ടായതാണ്. അപ്പോൾ കോൺഗ്രസ്സുകാരായിരുന്നവരെയും, മമത ബാനർജി പണ്ട് കോൺഗ്രസ്സുകാരിയായിരുന്നു, കോൺഗ്രസ്സുകാരെയും ഒക്കെ ഉപ്പിട്ട് കുഴിച്ചു മൂടുന്ന പരിപാടി ഉണ്ടായിരുന്നു. നമ്മൾ ഇതിനു മുൻപും അത് കേട്ടിട്ടുണ്ട്. ഇവിടെയും അത് പ്രാവർത്തികമാക്കണം എന്ന് ചില നേതാക്കൾ പറഞ്ഞതായി മറ്റൊരു നേതാവ്, പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന ഒരു നേതാവ് പറഞ്ഞതും തത്വമേ ന്യൂസ് വാർത്തയായി നൽകിയിരുന്നു. ഉപ്പിട്ട് ചാക്കിനകത്ത് കെട്ടി ഉപ്പിട്ട് കുഴിച്ചു മൂടുന്ന പരിപാടിയുണ്ട്. ഇവിടെ ഇപ്പോൾ ഉപ്പിട്ട് കുഴിച്ചു മൂടുന്ന പരിപാടിയൊന്നുമില്ല. നേരിട്ട് വെട്ടിക്കൊല്ലുകയും കുത്തിക്കൊല്ലുകയും വെടിവെച്ച് കൊല്ലുകയുമാണ് തൃണമൂലുകാർ ചെയ്യുന്നത്. എവിടെ നോക്കിയാലും തൃണമൂലുകാരുടെ അതിക്രമമാണ് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. അത് CPM ക്കാർക്കെതിരെയെന്നില്ല, കോൺഗ്രസ്സുകാർക്കെതിരെയെന്നില്ല, BJP ക്കാർക്കെതിരെയെന്നില്ല, ഇവരുടെ പാർട്ടിക്കാരല്ലാത്തവരെ ആരെ കണ്ടാലും ബംഗാളിൽ കൊല്ലും എന്ന അവസ്ഥയിലാണ്. വളരെ ഭയാനകമായ അവസ്ഥയിലാണ് അവിടെ തൃണമൂലുകാർ ഒഴിച്ചുള്ള മറ്റു പാർട്ടിക്കാർ കഴിയുന്നത് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. എന്നാലും അതിശക്തമായി ബീഹാറിന് ശേഷം ബംഗാളിൽ BJP തിരിച്ചുവരും. അതിശക്തമായി BJP ബംഗാളിൽ അധികാരത്തിലെത്തും എന്ന പ്രതീക്ഷ പങ്കുവച്ചത് മുതിർന്ന BJP നേതാവും ഗായകനും സാംസ്കാരിക പ്രവർത്തകനുമായ ശ്രീ ബബുൽ സുപ്രിയയാണ്. അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയത്. ബംഗാളിൽ അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP 200-ലധികം സീറ്റുകൾ നേടി അധികാരത്തിൽ എത്തുമെന്ന് കേന്ദ്രമന്ത്രി കൂടിയായ ബബുൽ സുപ്രിയോ വ്യക്തമാക്കി. സംസ്ഥാനത്തെ BJP പ്രവർത്തകരുടെ കൊലപാതകങ്ങളിൽ ബംഗാൾ മുഖ്യമന്ത്രി മമത ബാനർജിയെ കടുത്ത ഭാഷയിലാണ് അദ്ദേഹം വിമർശിച്ചത്. ബംഗാളിലെ ക്രമസമാധാനം പൂർണ്ണമായി പരാജയപ്പെട്ടതായും ബബുൽ സുപ്രിയോ കുറ്റപ്പെടുത്തി. അസൻസോളിൽ നിന്നുള്ള പാർലമെന്റ് അംഗമാണ് ബബുൽ സുപ്രിയോ. ബബുൽ സുപ്രിയോ നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ല ഒരു ഗായകൻ കൂടിയാണ് അദ്ദേഹം. ബംഗാളിലെ ജനങ്ങൾ BJP ക്കൊപ്പമാണ്. മമത ബാനർജി അധികാരത്തിൽ ഇരുന്നാൽ എല്ലാത്തിനെയും രാഷ്ട്രീയവൽക്കരിക്കുകയും പോലീസിനെയും ഭരണത്തെയും ദുരുപയോഗം ചെയ്യുകയും എല്ലാവരെയും കൊന്നൊടുക്കുകയും ചെയ്യും. 200-ലധികം സീറ്റുകളുടെ ഭൂരിപക്ഷത്തോടെ ബംഗാളിൽ BJP വിജയിക്കുക തന്നെ ചെയ്യും. BJP ബംഗാളിൽ സർക്കാർ രൂപീകരിച്ചാൽ സംസ്ഥാനത്തിന് അർഹമായതെല്ലാം നൽകാൻ ബാധ്യസ്ഥമാണ്. മമത ബാനർജി ഭരണഘടനയിൽ വിശ്വസിക്കാത്ത നേതാവാണ്. ബംഗാളിൽ തീർച്ചയായും BJP വിജയിക്കും എന്ന പ്രതീക്ഷയാണ് ANI ക്ക് നൽകിയ അഭിമുഖത്തിൽ ബബുൽ സുപ്രിയോ പങ്കുവച്ചത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ ഏതാണ്ട് 130-ലേറെ പ്രവർത്തകർ കൊല്ലപ്പെട്ട കാര്യമൊക്കെ അദ്ദേഹം വളരെ വേദനയോടുകൂടി വാർത്താ ഏജൻസിയോട് പറഞ്ഞു. BJP അക്രമങ്ങളിൽ ഏർപ്പെടില്ല. അക്രമ സംഭവങ്ങൾ കാരണം ബംഗാളെന്നും വാർത്തകളിൽ ഉണ്ട്. തങ്ങളുടെ നേതാക്കൾക്കെതിരെ നിരവധി ആക്രമണങ്ങൾ പലപ്പോഴായി ഉണ്ടായി. 294 നിയമസഭാ മണ്ഡലങ്ങളാണ് ബംഗാളിൽ ഉള്ളത്. അതിൽ 200 നേടി BJP അതിശക്തമായി അധികാരത്തിൽ തിരിച്ചെത്തും. മമത ബാനർജിയുടെ ഈ കൊലപാതക രാഷ്ട്രീയത്തിന് കൃത്യമായി ജനങ്ങൾ മറുപടി നൽകും. CPMന്റെ കൊലപാതക രാഷ്ട്രീയം കഴിഞ്ഞ് പിന്നീട് എത്തിയത് മമത ബാനർജിയായിരുന്നു. വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് എന്നതാണ് ബംഗാളിലെ ജനങ്ങളുടെ അവസ്ഥ. അപ്പോൾ ബംഗാൾ തീർച്ചയായും BJP ക്കൊപ്പം നിൽക്കും. അവിടുത്തെ ജനങ്ങൾ ഈ തൃണമൂൽ കോൺഗ്രസിന്റെയും മമത ബാനർജിയുടെയും ഈ കാട്ടാള ഭരണം കൊണ്ട് മടുത്തിരിക്കുന്നു, സഹികെട്ടിരിക്കുന്നു. അവിടെ പിന്നെ CPMും കോൺഗ്രസും ഒരുമിച്ചാണ് മത്സരിക്കുന്നത്. അത് തൃണമൂലിനെ പേടിച്ചിട്ടാണ് കേട്ടോ. തൃണമൂൽ അടികിട്ടും എന്ന് പേടിച്ചിട്ടാണ്. BJP യും അവർക്ക് ഭയമാണ്. കാരണം BJP യെ പാർലമെന്ററി സംവിധാനത്തിൽ ഭയമാണ്. BJP അതിശക്തമായി ബംഗാളിൽ തിരിച്ചുവരും എന്ന കാര്യം CPMനും അറിയാം, കോൺഗ്രസിനും അറിയാം. അതുകൊണ്ടാണ് ഒന്നു ചേർന്ന് നിൽക്കുന്നത്. ഇവിടെ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുമെങ്കിലും ബംഗാളിൽ ഒരുമിച്ച് തോളിൽ കൈയിട്ടാണ് നടക്കുന്നത്. തൃണമൂലിന്റെ അടി കിട്ടിയാൽ രണ്ടുപേർക്കും ഒരുപോലെ കിട്ടും, അതും വേറൊരു സത്യമാണ്. എന്തായാലും ബംഗാൾ തെരഞ്ഞെടുപ്പിൽ വരുന്ന 2021 ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായി BJP തിരിച്ചുവരും. ഈ 130-ലധികം BJP പ്രവർത്തകരുടെ കൊലപാതകത്തിന്, നിഷ്ഠൂരമായ കൊലപാതകത്തിന്, ക്രൂരമായ നടപടിക്ക് ജനാധിപത്യ സംവിധാനത്തിലൂടെ തീർച്ചയായും BJP പകരം ചോദിക്കും എന്ന ഒരു വാദമാണ് ഇപ്പോൾ ബബുൽ സുപ്രിയോ, കേന്ദ്രമന്ത്രി കൂടിയായ ഗായകൻ ബബുൽ സുപ്രിയോ പങ്കുവയ്ക്കുന്നത്. തീർച്ചയായും അദ്ദേഹം വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ നരേന്ദ്രമോദിയുടെ, അമിത്ഷായുടെ, അതുപോലെയുള്ള ആളുകളുടെ ഒക്കെ പിന്തുണയോടുകൂടി ബംഗാളിൽ നിരവധി റാലികളിൽ അമിത്ഷായും നരേന്ദ്രമോദി ഒക്കെ പങ്കെടുക്കുന്നുണ്ട്, പ്രധാനമന്ത്രി ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും വളരെ ശക്തമായ ഒരു മുന്നേറ്റം. തടയാവുന്നതിൻ്റെ മാക്സിമം മമത ബാനർജി പലതരത്തിൽ സർക്കാരിൻ്റെ, സംസ്ഥാന സർക്കാരിൻ്റെ അധികാരങ്ങൾ ഉപയോഗിച്ച് BJP യെ തടയുന്നുണ്ട്. BJP യുടെ റാലികൾ നിരോധിച്ച വാർത്തയൊക്കെ മുൻപ് നമ്മൾ കേട്ടതാണ്. അതൊക്കെ നടക്കും. എന്നാലും ജനങ്ങൾ, ബംഗാളിൻ്റെ ഹൃദയം,
ബി ജെ പിക്ക് ഒപ്പമായിരിക്കും എന്ന ഉറപ്പാണ് ശ്രീ ബബുൽ സുപ്രിയോ പങ്കുവച്ചത്. അതങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.